അറിയാലോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാൻ സംസാരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ ഫ്ലാഷ് ഫാമിലിയിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പോലെ ആയോ? ഓക്കെ, എന്തായാലും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നേരത്തെ ഞാൻ വിഷയമാണ് ഈ വീഡിയോ മേ ബി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എന്നാലും കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. എല്ലാവരും പറഞ്ഞു, എല്ലാവരല്ല കുറച്ച് പേര് പറഞ്ഞു ക്രിസ്മസ് വ്ളോഗ് ചെയ്യണമെന്ന്. പക്ഷെ ഇത് വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, കാരണം ഞാൻ December 1 മുതലുള്ള കാര്യങ്ങൾ ഞാൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീട് നമ്മുടെ വീട് അലങ്കരിക്കുന്നതും ക്രിസ്മസ് പാപ്പ വരുന്നത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വ്ളോഗ് എന്ന് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. അപ്പം എന്തായാലും എൻ്റെ ഇത്തവണത്തെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നിട്ടോ. ഇത്തവണത്തെ ക്രിസ്മസ് ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ ഫാമിലിയുടെ കൂടെയല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഞങ്ങൾക്കിവിടെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്, 4 പേരാണ്. ഞങ്ങൾ 4 പേരാണ്, 4 ഫ്രണ്ട്സ് എന്നൊക്കെ ഞങ്ങൾ അറിയപ്പെടുക. അപ്പോൾ പണ്ടേ ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ ഫ്രീ ടൈം എല്ലാം കിട്ടുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും വീട്ടിൽ സ്റ്റേ ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും വീട്ടിൽ സ്റ്റേ ചെയ്യും, അവിടെ തന്നെ ഫുഡാക്കും ഉറങ്ങും, ഇതൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വലുതായപ്പം എല്ലാവരും സ്റ്റഡീസൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഇപ്പോൾ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊറോണ വന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്, എല്ലാവരും അതിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പം ഇത്തവണത്തെ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും കൂടി, നമുക്ക് 4 പേർക്കും കൂടി ആഘോഷിക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. പിന്നെ വീട്ടുകാരോടും ചോദിച്ചു, നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിച്ചോട്ടെ, ഒരുമിച്ച് ആഘോഷിച്ചോട്ടെ. അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ആഘോഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഞങ്ങൾ 4 പേർ ഒരാളെ വീട്ടിൻ്റെ ടെറസിലൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ക്രിസ്മസ് ആഘോഷിക്കാമെന്നാണ് ഇത്തവണത്തെ പ്ലാന്. അപ്പം നിങ്ങളും നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൽ കൂടുക. അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേട്ടല്ലോ, നീ തന്നെയാ, നിന്റെ പേരാ? ഓക്കെ, എല്ലാവർക്കും അവരുടെ പേരല്ലോ കിട്ടിയത്. ഓക്കെ, ഡിസംബർ ക്രിസ്മസിന് നൈറ്റ് മാത്രമേ ഫ്രണ്ട്സിന് അറിയിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഡണ്ണേ. ഓക്കെ, സെറ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇത് day 4 ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കാടും മട്ടലൊക്കെ വലിച്ചിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണത്തെ ക്രിസ്മസ് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ്, ഐ മീൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഷിഫ്റ്റ് ചെയ്യാണ്, കാരണം ഞങ്ങൾ 3 പേരുടെ വീട് അടുത്താണ്, അവൾ മാത്രം കുറച്ച് ലോങ്ങാണ്. അപ്പം ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവിടെ എത്തിക്കുകയാണ്.
അതുപോലെ ഇന്നത്തെ ദിവസം മെയിൻ ആയിട്ട് ക്ലീനിങ് അതുപോലെ ഒരു സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ നടത്താനുണ്ട്. മെയിൻ ആയിട്ട് ക്ലീനിങ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നമ്മുടെ ട്രീ ഒന്ന് എടുത്തു വെക്കണം. ഈ ട്രീ നമ്മുടെ മുളയുടെ പീസ് ആട്ടോ, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് എടുത്തിട്ട് പോകുന്നത്. അപ്പൊ റെഡി, അപ്പൊ നമ്മുടെ പണി തുടങ്ങട്ടെ. റെഡി, നടന്നോ പൊക്കോ. അപ്പൊ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പാവം പിള്ളേര് നല്ലോണം പണിയെടുത്തിട്ടോ, കാരണം നമ്മളെല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പോയി. അപ്പൊ ഞങ്ങൾ ആദ്യം പോയിട്ട് ഒരു നമുക്ക് വേണ്ട കോർണർ സെറ്റ് ചെയ്തു. അതായത് നമുക്ക് ഏത് കോർണറിലാണ് നമ്മൾ പ്രോഗ്രാം വെക്കേണ്ടത് ആദ്യം ഒന്ന് പോയിട്ട് തീരുമാനിച്ചു. എന്നിട്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ. ഇപ്പോഴുള്ള ചർച്ച വെച്ച് നമുക്ക് ക്രിസ്മസ് ട്രീ പൊക്കാൻ പറ്റുന്നില്ല. ആദ്യം ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. പിന്നെയും ട്രൈ ചെയ്തു, പിന്നെയും നടന്നില്ല. പിന്നെ ഞങ്ങൾ നാലുപേരെ കൂടെ ഒരുമിച്ചാണ് ഒന്ന് പൊക്കിയെടുത്ത് അവിടെ എത്തിച്ചു. പരിപാടിക്കൊക്കെ ശേഷം ഞങ്ങൾ താഴേക്ക് വന്നിട്ടോ. ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമ്മൾ ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഡിഎവി ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാം കൂടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട, നമുക്ക് ആവുന്ന പോലെ തന്നെ ഡിഎവി ചെയ്യാന്ന് വെച്ചു. ഈ കൂട്ടത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ടീമുണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ നമുക്ക് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ അവർ പറഞ്ഞു തന്നു. അപ്പൊ പഠിപ്പിച്ച് കുറെ തന്നു, എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി. നല്ല രസമായിരുന്നു, എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറെ നിന്ന് നമ്മൾ ചില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അടിപൊളി ചില്ലായിട്ടായിരുന്നു ആ ഡേയ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതേ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ. യെസ്, സെലിബ്രേഷൻ. അപ്പം ഞങ്ങൾ നവംബർ മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈനലി ഇതേ ഇപ്പം ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം 2 മണിയായി, അല്ലടാ 2 മണിയായി, നമ്മൾ 2 മണിയായി. അപ്പം എല്ലാവരും എത്തി സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പം എല്ലാവരും ബാ ശിലുപിടി.
കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടിയില് ഞങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് നമ്മൾ വലിയ തോതിലൊന്നും ഗിഫ്റ്റ് കൊടുക്കണ്ട, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. അതായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം ഓരോരുത്തരുടെ കസൂയായി അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മള് നിറക്കിടുന്നില്ല, ക്രിസ്മസ് നിറക്കിടുന്നത് നിങ്ങൾ ഇതിന് കുറച്ച് മുമ്പേ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ആരൊക്കെ കിട്ടി? നമ്മളന്ന് ഷൂട്ട് ചെയ്തില്ലേ, അത് ഞാൻ ഇട്ടു കേട്ടോ. ഓക്കെ, എന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്രണ്ട്സിനെ ഓരോരുത്തരും പേര് വിളിച്ചു കൊടുത്തോ. ഓക്കെ, ആദ്യം ആരാ തുടങ്ങണേ? ഞാനോ? അപ്പുറം തുടങ്ങിക്കോ. ഓക്കെ, ഞാൻ തുടങ്ങാം. വിളിച്ച് മുമ്പിൽ കൊടുക്കണേ. ഞങ്ങൾ 4 മിൽക്കിബാറുടെ ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫുൾ ഫ്ലോപ്പ് ആണല്ലോ ദൈവമേ. ഓക്കെ, എന്റെ ഫ്രണ്ടിനെ ഞാൻ വിളിക്കാൻ വേണ്ടി പോവാണേ. ഓക്കെ, അവള് വിചാരിച്ചിട്ടില്ലല്ലോ. ഹാപ്പി ക്രിസ്മസ്. അടിപൊളി, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ കരുതി ഇങ്ങനെ ഇങ്ങനെ, ഞാൻ ഡൗട്ട് പറഞ്ഞില്ലേ. നിന്റെ തന്നെ നോക്കിയാ പറ എന്ത്? രണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്കിയെ നോക്കി. താങ്ക്സ്. ബട്ടർഫ്ലൈസ്. ഓ, ഇവിടെ ഭയങ്കര സ്റ്റൈല് കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇത്? അതിന്റെ ഇടയ്ക്ക് ഈ ഡയറി മിൽക്ക് കുത്തിക്കേറ്റാന്ന് വിചാരിച്ചത്. ഇത് നമുക്ക് കഴിക്കാനുള്ള ഇപ്പൊ വയറ്റില് ഇല്ല, അതുകൊണ്ട് ഞങ്ങള് 4 കഴിക്കും. എല്ലാരും നാളെ കഴിക്കാം, വീട്ടിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ക്രിസ്മസ് ഫ്രണ്ടും പരിപാടിയും തീർന്നു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ? പടക്കം. പടക്കം പടക്കം പടക്കം. ഓക്കെ, മത്താപ്പ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ദീപാവലി ഒന്നും ഞങ്ങൾക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. സോ എല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് ഞങ്ങള് പൊട്ടിച്ച് കരിച്ച് തകർത്ത അല്ലാക്കാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പടക്കം പിടിക്കാൻ തുടങ്ങാം. നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് നാളുകളിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കേൾക്കാറൊക്കെ പോകുന്നത്. അപ്പൊ എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം?
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക. അതിലുള്ള ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചേഴ്സ് ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതിലേക്കും ബൈ ബൈ.